ഹലോ എവരിവൺ, ടോണീസ് കിച്ചൻ ഫുഡ് ആൻഡ് ട്രാവൽ ബ്ലോഗിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോണീസ് കിച്ചൻ യൂട്യൂബ് ചാനൽ 2000 സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരു ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലോഗാണ്. ആദ്യം കേൾക്കുമ്പോൾ നമ്മുടെ തമ്പനയിലൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം ഉണർത്തും. ഈ 20 ഏക്കറിനകത്ത് അല്ലെങ്കിൽ 25 ഏക്കറിനകത്ത് മുരിങ്ങ കൃഷി അല്ലെങ്കിൽ മാവിൻ്റെ കൃഷി ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇന്ന് അങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി ഇവിടെ ഫുൾ ടൈം ആയിട്ട് കൃഷി തന്നെ ഫാമിംഗ് തന്നെ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ ടൗൺസിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ ആണ്. ഓസ്ട്രേലിയയിലെ വീഡിയോസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തു വരുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ടൗൺസിൽ നിന്ന് ഏകദേശം 125 കിലോമീറ്റർ ഉണ്ട് എയറിലേക്ക്. എയർ എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോർത്തേൺ ക്യൂൻസ്ലാൻഡിൻ്റെ ഒരു ഹൃദയഭാഗമാണ്. ഫാമിംഗ്, വെജിറ്റബിൾ ഫാമിംഗ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ഏരിയയാണ് എയർ എന്ന് പറഞ്ഞ ഏരിയ. അവിടുത്തെ മണ്ണ് ഫലഭൂഷ്ടമായ മണ്ണാണ്. അവിടെയാണ് സാജൻ ചേട്ടൻ്റെ ഫാമും കാര്യങ്ങളും കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പം നമ്മളങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഏകദേശം ഒരു മണിക്കൂറോടെ ഡ്രൈവ് ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ ടൗൺസിൽ നിന്ന് നമ്മൾ എയറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സാജൻചേട്ടൻ്റെ തോട്ടത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിങ്ങളെ ഞാൻ ജസ്റ്റ് പുറകിലൊരു സംഭവം കാണിച്ചു തരാം. കണ്ടോ, ഏക്കർ കണക്കിനുള്ള മുരിങ്ങത്തോട്ടമാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. നോക്കി, അടിപൊളി. ഒന്ന് ചിന്തിച്ച് നോക്കി, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വന്ന് ഇവിടെ വന്ന് കൃഷി ചെയ്യുന്ന ഒരു മലയാളി, അതായത് ഫുൾ ടൈം ആയിട്ട് ചേട്ടായി കൃഷി തന്നെയാണ്, ഫാമിംഗ് തന്നെയാണ്. ചേട്ടായുടെ അണ്ടറിൽ ഒത്തിരി സ്റ്റാഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മുരിങ്ങ, മാവ്, അങ്ങനെ പലതരത്തിലുള്ള കൃഷികളാണ് ചേട്ടായി ചെയ്യുന്നത്. അടിപൊളിയാണ് ഇവിടെ എല്ലാം. നല്ല ഒത്തിരി മെഷീൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ വെച്ചാണ് ഇത്രയും ഏക്കറേജൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്ക് ചേട്ടായുടെ തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ഒരടിപൊളി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ സാജൻ ചേട്ടൻ. സാജൻ ചേട്ടാ നമസ്കാരം, ടോണീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ സാജൻ ചേട്ടൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ കോട്ടയം എന്ന സ്ഥലത്താ, കോട്ടയം നാട്ടിൽ, കോട്ടയം പൊന്നുന്ന മണിമലയ്ക്ക് ഇടയ്ക്കായിട്ട് വരും, ചെറുപള്ളി വരും സ്ഥലത്ത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഇവിടെ വന്നിട്ട് ഞാനൊരു 4 വർഷമായി, 5 വർഷമായി ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ടൗൺസിലേക്ക് പോയി. അതിന് മുമ്പ് എനിക്കൊന്ന് മെൽബണിലാണ്. 11 വർഷം മെൽബണിലായിരുന്നു. ആണല്ലേ, എങ്ങനെയാണ് സാഞ്ചേട്ട നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു ഇത്രയും ഫാമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്? എനിക്ക് നാട് പോലെ ഇഷ്ടം, നാട് പോലെ സ്ഥലങ്ങളാണ്, നാട് പോലെ ചൂട്, നാട് പോലെ കപ്പ, ചൈന, എല്ലാം കിളിക്കുന്ന സ്ഥലം അവിടെ. സാധാരണ ഇങ്ങോട്ട് പോവാ. ആണല്ലേ, അവിടെ മെൽബണിൽ ഇതൊന്നും പറ്റത്തില്ല, ഭയങ്കര തണുപ്പ്. ഒരു കപ്പ വെച്ചാൽ മഞ്ഞ് വീണാ എല്ലാം പോയി. ഓക്കെ ഓക്കെ, ഇവിടെ വന്ന് കണ്ടപ്പം എനിക്ക് നാട് പോലെ തോന്നി. ഇവിടെ നാട് പോലെ തന്നെ നമ്മുടെ തോടും എല്ലാം ഉണ്ട്, കപ്പയും ചേനയും ചേമ്പും എല്ലാം ഉണ്ടാവുകയും ചെയ്ത് മുരിങ്ങ എല്ലാം നാട് പോലെ. നമുക്ക് എന്തൊക്കെയാ ഇപ്പൊ മെയിൻ ആയിട്ട് കൃഷി ഉള്ളത്? ഇത് എത്ര ഏക്കർ ഉണ്ട് ഈ മുരിങ്ങ? 20 ഏക്കർ മുരിങ്ങ. 20 ഏക്കറിൽ മുരിങ്ങ. പിന്നെ നമുക്കുള്ളത് മാവുണ്ടോ? മാവുണ്ടോ, മാന്തോട്ടുണ്ടല്ലേ. വേറെ എന്തെങ്കിലും ചെറിയ രീതിയിൽ വേറെ എന്തെങ്കിലും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടായിരുന്നു പണ്ട്. ഇതിന്റെ ഇടയ്ക്ക് മുരിങ്ങയുടെ ഇടയ്ക്ക് ഞങ്ങള് പാവയ്ക്ക ഉണ്ടായിരുന്നു, ചില്ലി ഉണ്ടായിരുന്നു, എഗ് പ്ലാന്റ് ഉണ്ടായിരുന്നു, ഇവിടെ എന്തും കഴിക്കും, ഒന്നും ചെയ്യണം, വളം ഒന്നും കൂടും, വളം ഒന്നും വേണ്ട. ഇത് ഈ മുരിങ്ങ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇത് എങ്ങനെയാ ചേട്ടാ? ഇവിടെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം, അതെങ്ങനെയാ? നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയല്ലേ ഇവിടെ. അപ്പൊ ഞാൻ വെച്ചാൽ മുരിങ്ങ വെച്ചാൽ ഇവിടെ മുരിങ്ങ നല്ല ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഗുണം അതിന്റെ. ഇത് പൊടിച്ച് നമ്മൾ യൂറോപ്പിനും US ഒക്കെ അയക്കുക. ഇത് നമ്മളിവിടെ ഇവിടെ തന്നെ ചേട്ടാ തന്നെ അതെല്ലാം പൗഡർ ആക്കുക അല്ലേ? ഇവിടുന്ന് ഞങ്ങൾ ബോവൻ കൊണ്ടുപോകും. ബോവനും ഉണ്ടോ? അവിടെ പൊടിച്ചിട്ട് അവിടെ പൊടിച്ച് പാക്കാക്കി യൂറോപ്പ് US
കേറ്റിവിടുവാണല്ലേ. പിന്നെ ഞങ്ങള് കായ് എടുക്കും, കായ് ലോക്കൽ സപ്ലൈ ചെയ്യും. ഇന്ത്യൻസ് ഇന്ത്യൻസ് നമ്മളെ മെൽബണി എല്ലാം മെൽബണും സിഡ്നിയാ കൂടുതൽ പോകുന്നത്. ഇവിടെ ആൾക്കാർക്ക് ആവശ്യമില്ല, ഇവിടെ കാളുകൾ കിളിയുന്ന സാധനം. എനിക്ക് തോന്നുന്നത് ഇത് ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഭയങ്കര ഗുണങ്ങളാണ് അതിന്, ഇതിനകത്ത് വിറ്റാമിൻ എ ബി സി ഡി ഒരൊട്ട് ഗുണങ്ങളുണ്ട്. യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇതിന്റെ ഗുണം. ഇപ്പം 20 ഏക്കറിലെ തോട്ടമാണ് ഇവിടെ ഉള്ളത് അല്ലേ നമുക്കുള്ളത്. അപ്പൊ ഫ്രണ്ട്സ്, ചേട്ടാടെ 20 ഏക്കറിൽ കിടക്കുന്ന മുരിങ്ങയുടെ തോട്ടമാണ് നമ്മളത് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്, കണ്ടില്ലേ. അത് നല്ല അടിപൊളിയായിട്ട് ഈവൻ ആയിട്ടാണ് അതിന്റെ ഫാമിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഒത്തിരി മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഏട്ടാ. എങ്ങനെയാ നമ്മൾ ഇതിന്റെ പിക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നമ്മൾ ട്രാക്ടർ ഇവിടെ കുറച്ച് കുറച്ച് സെക്ടർ ഉണ്ട്, അവിടുത്തെ ട്രാക്ടർ അല്ല അവിടെ ഫാമിലി, അവിടുന്ന് ട്രാക്ടർ അല്ല ഇവിടെ കൊണ്ടുവരും. പിക്കിങ് ആൾക്കാർ വരും, പിക്കിങ്ങിന് ആൾ വരും അല്ലേ, ആൾക്കാർ പിക്ക് ചെയ്യും. ലേബർ എക്സ്പെൻസീവ് ആയ കാരണം ഞങ്ങൾ ചില്ലി ഒന്നും വെക്കാതെ ഇപ്പം പണ്ടു ചില്ലിയും എഗ് പ്ലാന്റും ഒക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് അവർ കാശ് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ലാഭമില്ല. ഇതാകുമ്പോ നമുക്ക് അത്ര പ്രശ്നമില്ല, പ്രശ്നമില്ല. ഇനി പൈസ കൂടുതൽ കിട്ടുന്ന കാരണം അതുകൊണ്ട് ഇത് നിർത്തിയേക്കുന്നത്. ഇതിപ്പോ നമുക്ക് ഒരു ഗ്രാമിന് അങ്ങനെ ഗ്രാം വൈസ് അല്ലേ നമ്മൾ പൗഡർ ആക്കി ഇത് കൊടുക്കണേ. അപ്പൊ നമുക്ക് എത്രയാട്ടെ ഇതിന്റെ കോസ്റ്റ് ഒക്കെ? 50 ഗ്രാം 100 ഗ്രാം പാക്കറ്റ് ആണോ? ഓക്കെ, എക്സ്പെൻസീവ് ആണ്. എത്രയാണ്? 50 ഗ്രാം $70 വരെ 50 ഗ്രാമിനൊക്കെ ആവുന്നുണ്ടല്ലേ. ഓക്കെ, അതൊരു ബിഗ് പ്രോസസ് ആണോ അതോ നമുക്ക് ആണല്ലേ? ഇത് ഉണക്കും, ഞങ്ങള് ഉണക്കും, ഉണക്കിയിട്ട് അതിനെ ഞങ്ങള് ഉണക്കുമ്പോൾ ആ സമയത്ത് പൗഡർ ആക്കും. സ്പെഷ്യൽ മെഷീൻ ഉണ്ട്, വാക്യൂം ബ്ലെൻഡിങ് എന്ന് പറയും. ഓക്കെ, ആ വാക്യൂം ബ്ലെൻഡിനകത്ത് ബ്ലെൻഡ് ചെയ്യും, അപ്പം അത് പൗഡറായി വരും. ഓക്കെ, അങ്ങനെയാണ് വാക്യൂം ബ്ലെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ പച്ച കളറില്ല, അത് പോകത്തില്ല. മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഏറ്റവും നല്ല, നമ്മുടെ നാട്ടില് ശരിക്കും പറഞ്ഞാൽ ടൗൺസിലിൽ മുരിങ്ങയുണ്ട് അല്ലെ, ഓസ്ട്രേലിയയിൽ മുരിങ്ങയുടെ ഇതുപോലെ ഒരു ഫാം ഉണ്ടെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ 20 ഏക്കറിൽ മുരിങ്ങ കൃഷി ചെയ്ത് വിജയം കൊയ്യുക എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം അല്ലേ ഏട്ടാ. അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ ഈ സാധനം ഇല്ല, ഇതും വിൽക്കും. ഓക്കെ, ഏത് പോലെ വിൽക്കും? ഈ പിഞ്ചായിട്ടുള്ള മുരിങ്ങ നല്ല സോഫ്റ്റ് ആണോ? ഓക്കെ, നമുക്ക് സെല് ചെയ്യാൻ പറ്റും അല്ലേ. അത് ശരി, പൂവും പാക്കറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, ഇത് അതായത് ചെറിയ ഒരു മുരിങ്ങ, ഇത് കണ്ടല്ലേ, മുരിങ്ങ ആണ് കേട്ടോ. അതിന്റെ ആ ഒരു ലെങ്ത് കണ്ടോ അല്ലേ. ഇത് പ്രത്യേക പ്രത്യേക വെറൈറ്റിയാ, ഞങ്ങൾ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്ത ഇവിടെ. ഡെവലപ്പ് ചേട്ടാ എടുത്താ അല്ലേ? ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഇവിടെ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇതിനകത്ത് 2-3 വെറൈറ്റി ക്രോസ് ബ്രീഡ് ചെയ്തിട്ട് ഞങ്ങൾ നല്ല നീളമുണ്ട്, നല്ല തിക്കുവാ, നല്ല തിക്കാണ്, ഫ്ലേവറും ഉണ്ട്. ഫ്ലേവർ ശരിയാ ശരി. അതെല്ലാം നമ്മൾ ഇവിടുത്തെ ചേട്ടാ ഇവിടെ തന്നെ ചെയ്ത അല്ലേ. ഓക്കെ ഓക്കെ, അടിപൊളി. ആ ഓക്കെ, ഇത്ര ലെങ്ത് ഉള്ള മുരിങ്ങ അല്ലേ. വരും അല്ലേ, തിക്കുവാ അല്ലേ. ഓക്കെ ഓക്കെ, നിറഞ്ഞിരിക്കും അല്ലേ. ഹൈ ബി പി ആണെങ്കിൽ ഇലയെല്ലാം പറിച്ചിട്ട് ഇല പറിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചായച്ച് ചൂടാക്കി ചൂടിച്ചു കഴിഞ്ഞാൽ ഉടനെ കുറയും, ഉടനെ കുറയും. ഓ, ഏറ്റവും നല്ല ഗുണങ്ങളുള്ള സംഭവം അല്ലേ. ഇതിന് കുരു കായിക മീനാത്ത കുരു ഇല്ലേ, ആ കുരു പൊളിച്ചിട്ട് അതായത് പുരി ഇട്ട് കഴിക്കാൻ ജലദോഷം ഒക്കെ നല്ലതാണ്. തൊണ്ടിനെ നല്ലതാണ്. നമ്മുടെ ബിസിനസ് ഇപ്പൊ എങ്ങനെയുണ്ട് നമുക്ക് മൊത്തത്തിൽ? പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടെ. ഒരു മലയാളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃഷി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. അത് തന്നെ ചേട്ടാ. അതുപോലെ ഞാൻ ഈ നാട്ടിൽ ഇങ്ങനെ ചേട്ടാ ഇങ്ങനെ മുരിങ്ങ കൃഷി 10-20 ഏക്കറിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് വന്നതാണേ. ഈ ഇങ്ങനെ ഈ മുരിങ്ങ കൃഷിയിലേക്ക് തിരിയാനുള്ള കാരണം എന്താണെന്നുള്ളത്? മുരിങ്ങ തിരിയാനുള്ള കാരണം എൻ്റെ അമ്മ തന്നെ ആണല്ലേ. എൻ്റെ അമ്മ ചെറുപ്പം തൊട്ടേ ഒരു സബ്ജി ഒരു കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ മുരിങ്ങ ഇല അരിഞ്ഞും അതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞും. അപ്പം അതിനോട് ചെറിയ എനിക്കൊരു തോന്നി, അപ്പം ഞാൻ ഇതൊന്ന് പഠിച്ചു നോക്കാം എന്തു ആയത്. അമ്മ ഇത്രയും ഗുണങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും ഏത് കാണും. അപ്പൊ അതിന് പഠിച്ചു നോക്കുമ്പോ ഒരു ബുക്ക് വായിച്ചപ്പം ഒരു ഒരു പെണ്ണുമ്പോൾ അതിന് തീസിസ് എഴുതിക്കാനും മൊത്തം. ആ ബുക്ക് വായിച്ചപ്പോ പി എച്ച് ഡി ചെയ്തേക്കും അതിനകത്ത്, മുരിക്കത്ത് പി എച്ച് ഡി ചെയ്തേക്കും എന്റെ ബുക്ക് ചെയ്തേക്കുന്നു. അപ്പൊ ഇത്രയും ഉണ്ട് അതിനകത്ത് ഒരു മുരിക്കകത്ത്. അപ്പൊ ഇത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അനുഷപ്പോ അയ്യോ ഇത് മതി, ഒരു
ഒരു വീട്ടിൽ ഇതുണ്ടെങ്കിൽ എല്ലാ രോഗങ്ങളും മാറ്റാം. രോഗങ്ങളും ഇപ്പൊ അനോറിസം അതിന്റെ ഇതിന്റെ കുരു ആൾക്കാർ കഴിക്കുന്നത്, അതിന്റെ കുരു എടുത്ത് 5 കുരു കഴിച്ച അനോറിസം ഉണ്ടാകത്തില്ല, ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകത്തില്ല. അപ്പൊ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഈ മുരിങ്ങ ഉപയോഗിക്കാം, മുരിങ്ങയുടെ ഇല ഉപയോഗിക്കാം. സൂക്ഷിക്കണം, കൂടുതൽ കഴിച്ചാൽ നമ്മൾ ഡീറ്റോക്സ് ആകും കൂടി. അവിടെ തന്നെ ഒരു റിപ്പയറിംഗ് മോഡാതെ നമ്മൾ നമ്മൾ വേഗം തൂറ്റാണ് ചൂട്. കാരണം അതൊരു ഡീറ്റോക്സേഷൻ, അത് ഡീറ്റോക്സ് ചെയ്യും ബോഡി ഇമീഡിയറ്റ്ലി. കൂടുതൽ കഴിച്ചാൽ ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നമുക്ക് ഈ ചേട്ടാ എങ്ങനെയാണ് ഇതൊക്കെ ഇത് സെല്ല് ചെയ്യുന്നത്, ഇതിന്റെ എന്തൊക്കെ പാർട്സ് ആണ് സെല്ല് ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത്? അപ്പൊ നമ്മളിപ്പോ പൗഡർ ആകുന്നു കേട്ടേ പറഞ്ഞു, അത് ലീഫ് അല്ല, നമ്മൾ പൗഡർ ലീഫ് ആകുന്നു. പിന്നെ നമ്മള് മുരിങ്ങക്ക നമ്മളല്ലാതെ അതിന്റെ പിഞ്ചും അതിന്റെ ഇതായിട്ടുള്ള മെച്ചൂർ ആയതും നമ്മള് സെല്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് രണ്ടെണ്ണം ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാം ഉപയോഗിക്കാം. നമുക്ക് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ലേബർ പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇതിന്റെ വളപ്രയോഗം വളം ആയിട്ട് എന്തൊക്കെയാണ്? ചാണകമാണ് ഉപയോഗിക്കുന്നത്. ചാണകം അത് ഒത്തിരി ആവശ്യമില്ല, ജീവാമൃതം ഉണ്ടാക്കും. ഓക്കെ, ജീവാമൃതം ഉണ്ടാക്കി വെള്ളം, അത് നമ്മുടെ കൗഡങ് കൗ യൂരിൻ, നമ്മുടെ മൊളാസിസ് നമ്മുടെ ചക്കര ഇല്ല, ചക്കര കറുത്ത ചക്കര കിട്ടും ഇവിടെ, ഇവിടെ എല്ലാം ഇത് മില്ലുണ്ട്, അവിടെ കറുത്ത ചക്കര കിട്ടും, ഭയങ്കര വിലക്കുറവാണ്. ഓക്കെ, അത് 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 വയ്ക്കും. പിന്നെ കാട്ടിലെ മണ്ണ്, ഇതെല്ലാം മിക്സ് ചെയ്ത് ബേസിൻ, നമ്മുടെ ബേസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലപ്പൊടി, കടലപ്പൊടി ഇതും എല്ലാം മിക്സ് ചെയ്ത് 7 ദിവസം വെക്കും. ഓക്കെ, ആ പുളിച്ച് ചെയ്യുമ്പോൾ കാട്ടിലെ മണ്ണ് ഇടുന്ന കാരണം ആ കാട്ടിലെ മണ്ണില് മൈക്രോബ്സ് ആണ് ഡെവലപ്പ് ആവും, ഡെവലപ്പ് ആവും. ഓക്കെ, അതിന്റെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് പമ്പ് വെള്ളം പോകുമ്പോൾ അതിന്റെ കൂടുതൽ അടിച്ചു വിടും അല്ലേ? ഓക്കെ, അതാണ് അതിന്റെ അതിന്റെ ശരിക്കും പറഞ്ഞ ഏറ്റവും നല്ല. ഓക്കെ ഓക്കെ, അതിന് ഇത് നല്ല വളം കൊടുക്കുക. ചേട്ടാ പറയണ തേങ്ങ കേട്ട് തോരൻ വെക്കാന്ന് പറഞ്ഞു, ചെറിയ നമ്മള് ഇതുപോലെ പിഞ്ചു പോലെ കുറച്ച് കുറച്ച്. ഓക്കെ ഓക്കെ, ആരെങ്കിലും സിഡ്നി മെൽബണിൽ നിന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ മുരിങ്ങയിലയോ അല്ലെങ്കിൽ മുരിങ്ങക്കായോ അതുപോലെ മാംഗോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ചേട്ടായുടെ മുരിങ്ങത്തോട്ടം നമ്മൾ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് ചേട്ടായി എന്നടേ മാവിന്റെ തോട്ടം അല്ലേ? എത്ര ഏക്കറിലേടേ? 34 ഏക്കറില് ഒരു മാവിന്റെ തോട്ടമുണ്ട്. മാവ് എന്തൊക്കെ ടൈപ്പ് മാവ്? മാങ്ങ ഒരു നമുക്ക് സാധനം എത്ര വെറൈറ്റി അവിടെ ഉള്ളത് നമുക്ക് ശരിക്കും ഓസ്ട്രേലിയയില്? 5 ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ബോവൻ മാങ്ങ കാണാനായിട്ട് അതിന്റെ തോട്ടം കാണാൻ 34 ഏക്കറിന്റെ തോട്ടം കാണാൻ വേണ്ടിട്ട് ചേട്ടാ നമ്മൾ വണ്ടിയെ ഫോളോ ചെയ്യുക. അപ്പൊ നമ്മൾ അത് കാണാൻ പോവാം. അപ്പൊ നമ്മള് മുരിങ്ങത്തോട്ടം കണ്ടു കഴിഞ്ഞു, ഇനി നമ്മൾ അങ്ങോട്ടാ കേട്ടോ. അപ്പൊ ചേട്ടാ നമുക്ക് ഫോളോ ചെയ്യാം. ഓക്കെ ഏട്ടെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ചേട്ടാനെ ഫോളോ ചെയ്ത് വന്നോണ്ടിരിക്കുവാ. ഫാമിലേക്കുള്ള എൻട്രൻസ് ആണേ. റൈറ്റ് സൈഡിൽ കൊണ്ടോ മാങ്ങ ഉണ്ടായി കിടക്കണത്. എന്റെ പൊന്നു വാമ്പോ ഇഷ്ടം പോലെ 34 ഏക്കറിനകത്ത് മാങ്ങ കൃഷി ചെയ്യുന്ന മലയാളി കേട്ടോ, കോട്ടയംകാര സ്വദേശി. ശരിക്കും പറഞ്ഞ എല്ലാ മലയാളികളുടെയും പേരിൽ പുള്ളിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതാണ്. ഈ ഓസ്ട്രേലിയ പോലെ ഒരു രാജ്യത്ത് വന്ന് ഇത്രയും മുരിങ്ങയും ഈ മാവിന്റെ കൃഷിയും ഇതെല്ലാം കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന സാജൻ ചേട്ടൻ മാത്രമേ കാണത്തുള്ളൂ, വേറൊരാൾ കാണത്തില്ല അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി. ഇതുപോലെ പല ടൈമിലും പലതരത്തിലുള്ള ഫാമിംഗ് ആണ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇതാണ്. പണ്ട് പുള്ളി പലതരത്തിലുള്ള വേറെ കുറെ ഫാമിംഗ്, വെണ്ട, മത്തൻ, ബ്രിഞ്ചോള്, അങ്ങനെ പല പല ഫാമിംഗ് ആൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫാം എല്ലാം ഒന്ന് നോക്കിയാണെന്ന് കാണാം. പഴുത്താണോ?
ആണല്ലേ. അപ്പൊ ചേട്ടാ ഇത് ഏതാട്ടാ ഈ വെറൈറ്റി പറഞ്ഞ മാമിന്റെ? ഇത് കെൻസിംഗ്ടൺ പ്രൈഡ് എന്ന് പറയും. ബോവൻ മാംഗോ കെൻസിംഗ്ടൺ പ്രൈഡ്. ഓക്കേ. ഇന്ത്യൻ മാങ്ങ ആയത്? ഇന്ത്യൻ മാങ്ങയാണല്ലേ. ഇന്ത്യൻ മാങ്ങയാ. ഇവിടെ ഒരു ബോട്ട് ഷിപ്പ് ഒരാൾ കൊണ്ടുവന്നാ. ഓക്കേ. ഷിപ്പ് ഒരു ക്യാപ്റ്റൻ കൊണ്ടുവന്ന് ഇവിടെ ഒരാൾക്ക് കൊടുത്തു. ആളുടെ പേര്, ആളുടെ ഫാമിലിയുടെ പേര് കെൻസിംഗ്ടൺ ആയിരുന്നു. ഓക്കേ. അങ്ങനെ അവിടുന്ന് ഇതിന് കെൻസിംഗ്ടൺ പ്രൈഡിന് പേര് വീഴുന്നത്. പേര് വീഴുന്നത്. ഓക്കേ. ഇപ്പൊ എത്ര നമുക്ക് എത്ര മാവിന്റെ ഇത് മരങ്ങളുണ്ട് ചേട്ടാ? ഈ ഏക്കർ ഇതിനകത്ത് 1000 ത്തിനടുത്തുണ്ട്. 1000 ത്തിനടുത്തുണ്ട് അല്ലേ. 34 ഏക്കർ അല്ലേ. 34 ഏക്കർ. ഓക്കെ. ഇപ്പൊ ഇത് ഏകദേശം പാകമായെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പം എത്ര മാസം കൂടി? ഒരു മാസം കൂടെ. ഒരു മാസം കൂടെ. അപ്പൊ ഇത് മുഴുവൻ നമ്മൾ തന്നെയാണ്. 14th November അപ്പോഴത്തേക്ക് ആൾക്കാർ കുറെ കുറെ പിക്കറെ വിളിക്കും. ബാക്ക് പാക്കർ വരും ഇവിടെ. എല്ലാരെയും കൂട്ടി ഫ്രണ്ട്സ്, നമ്മള് പലരും പല പ്രൊഫഷൻ ഒക്കെ ആയിട്ടാണ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്നത്. അങ്ങനെ ചേട്ടായി എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ ജോബായിട്ടാണോ ചേട്ടാ ശരിക്കും ഓസ്ട്രേലിയയിലേക്ക് വന്നത്? എഞ്ചിനീയർ ആയിട്ടാണ് ചേട്ടായി വന്നത്. അങ്ങനെ പിന്നീട് ഇത് കണ്ട് ഇങ്ങോട്ട് എനിക്ക് നാട്ടിലെ ഒരു ആഗ്രഹം കപ്പയും ചേനയും ചെയ്യുമ്പോ കൃഷി ചെയ്യുന്നതല്ലേ ഇവിടെ ചെയ്യാനായിട്ടുള്ള താല്പര്യം. അപ്പൊ ഒരു എഞ്ചിനീയർ ആണ് ഫാമിംഗിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. അത് ചേട്ടായി എല്ലാ മലയാളികളുടെ പേരിൽ പ്രത്യേക ഒരു ബിഗ് സല്യൂട്ട് ഉണ്ടോ ചേട്ടാ ചേട്ടായിക്ക്? കാരണം ചേട്ടായി ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. ശരിക്കും ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. പറഞ്ഞാൽ ഇവിടെ വന്ന് ടൗൺസിലിൽ വന്ന് ടൗൺസിലിൽ നേരി വന്ന് കുറ്റിയടിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പം നല്ല രീതിയിൽ വരുമാനം കൊയ്യുന്നു. നമ്മുടെ മുരിങ്ങ കൃഷിയും മാവും അങ്ങനെ പല പല കൃഷികൾ കാര്യങ്ങളുണ്ട്. പിന്നെ അതിൽ കൂടെ അതിന്റെ സൈഡിൽ കൂടെ സ്റ്റഡീസ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ ചേട്ടായി. ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നുണ്ട് ചേട്ടായി. ഓരോന്നിനെ കുറിച്ചും ഓരോ വിളവിനെ കുറിച്ചും എല്ലാം പഠിച്ചിട്ടാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. അല്ലാതെ ചുമ്മാ ഒറ്റയടിക്ക് ചാടി ഇറങ്ങുന്ന ഒരു വ്യക്തിയല്ല. നാട്ടിൽ വന്ന് കുറെ ആൾക്കാരുടെ നിന്ന് മാങ്ങ പറ്റി പഠിച്ചതും ജീവാമൃതം ഉണ്ടാകാൻ പഠിച്ചതും പഠിച്ചതുമല്ല അല്ലേ. ഓക്കെ. സുഭാഷ് പാലക്കർ എന്ന ആളുണ്ട് നാട്ടില്. ഓക്കെ. അങ്ങനെ കണ്ട് അങ്ങനെ കാര്യങ്ങൾ പഠിച്ചു. നാട്ടിൽ നിന്ന് ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് പഠിച്ചിട്ട് വന്നിട്ട് കൃഷി ചെയ്യുന്നൊരു വ്യക്തിയാണ്. കൃഷിപ്പറ്റും അറിയത്തില്ല. അറിയത്തില്ലായിരുന്നു. കൂടുതലും നാട്ടിൽ ആൾക്കാരെ പഠിച്ചെടുത്തതാണ്. സുഭാഷ് പാലക്കർ സാറിന്റെ അടുത്ത് കുറെ ടിപ്സ് കിട്ടി. എങ്ങനെ ഇനി ഇടയ്ക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇഞ്ചി ചെയ്യാം, ചെയ്യാം പക്ഷെ നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റും. സാറിന്റെ പറഞ്ഞ മാങ്ങ പൊട്ടിച്ച് നോക്കുക കേട്ടോ. യെസ്. എങ്ങനെയുണ്ട്? ചൊനയുണ്ടോ? അടിപൊളി സൂപ്പർ മാങ്ങയാണല്ലോ. അടിപൊളി. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ചേട്ടയുടെ കൂട്ടത്തിൽ ഒരു ഡ്രൈവ് പോവാ കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം മാമിന്റെ തോട്ടം ഒക്കെ ഒന്ന് കറങ്ങിട്ട് വരാം അല്ലേ ചേട്ടായി. അപ്പൊ ഫ്രണ്ട്സ്, ഞാന് ആട്ടപ്പുരം ചേട്ടാ കൂടെ ഒരു ഡ്രൈവ് പോവാണ് കേട്ടോ. മാങ്ങാ തോട്ടത്തിലൂടെ ഒരു ഡ്രൈവ്. ടർക്കിക്കോഴിയാ ഓടി പോണ. ടർക്കിക്കോഴി
അപ്പൊ ഫ്രണ്ട്സ് നമുക്കിനി ഇതിന്റെ മിഷൻസ് ഒക്കെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. മാംഗോ പിക്ക് ചെയ്യുന്ന ചേട്ടാ, ഇത് എന്താ ഈ വലിയ മിഷൻ? ഇതിൽ ചെറി പിക്കർ എന്ന് പറയുന്നത് മാംഗോ പിക്ക് ചെയ്യുന്ന അല്ലേ? അതിലോട്ട് പോയി നമുക്ക് മേലി എത്ര ഹൈറ്റ് വേണം പോകും, അത്ര ഹൈറ്റ് പോയിട്ട് ഹോട്ട് വാട്ടർ എടുക്കുന്നത് വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്തിനകത്ത് ഇടും. ഓക്കെ, പിന്നെ അറിഞ്ഞോണ്ടിരിക്കും. ഓക്കെ, അതിലേക്കല്ലേ നമ്മൾ ബാങ്കോ കളക്ട് ചെയ്യുന്നത്? നിറയ്ക്കും, നിറച്ചിട്ട് ഓക്കെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ പാക്കിംഗ് മെഷീൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ പാക്ക് ചെയ്യും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ മാംഗോ പറിച്ച് ഈ ക്രേറ്റിലാക്കി ആക്കിയിട്ട് വാഷ് ചെയ്തിട്ടാണ് വരുന്നത്. ഇത് വാഷ് ഡയറക്റ്റ് വാഷ് ചെയ്ത് വരുവാണ് ഈ മെഷീനിൽ. ഇനിഷ്യൽ വാഷ്, മെഷീൻ വാഷ് ആണ്. ഇനിഷ്യൽ വാഷ്, എന്നിട്ട് നേരെ ക്രേറ്റിലേക്ക് വരും. അത് കറ അതേ പറ്റി അത് കേടായിരിക്കാൻ പറ്റില്ല അല്ലേ? ഓക്കെ, എന്നിട്ട് അതിനുശേഷം ഈ ക്രേറ്റിൽ നിന്ന് ബാക്കിൽ പാക്കിങ്ങിന്റെ മെഷീനിൽ അല്ലേ ഏട്ടാ? പക്ഷേ ഓക്കെ, ഇതാണ് പാക്കിംഗ് മെഷീൻ. ഓക്കെ 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 പൊങ്ങി വരും. ഓക്കെ, ലിഫ്റ്റ് ചെയ്ത് വരും അല്ലേ? ഓക്കെ, ഓക്കെ ഫുൾ പിന്നെ അതിലേക്ക് പറയാം. ഓക്കെ, അതിനകത്തുനിന്ന് ഫോൾഡ് ആയി. ഇതിലേക്ക് വരും അല്ലേ? ഓക്കെ, ഇതിനകത്തുനിന്ന് ഈ ഫുൾ ബോക്സിലേക്ക് വന്ന് പാക്ക് ചെയ്ത് വരും അല്ലേ? ഓക്കെ, ഡിപ്പ് വരുന്നുണ്ട്. ഓക്കെ, കഴിവാ അല്ലേ? ഓക്കെ, നമ്മളിവിടെ നമുക്ക് ഹെൽത്ത് പോസ്റ്റ് സാർ. ഓക്കെ, അപ്പം നമുക്ക് നല്ല ട്രീറ്റ് ചെയ്ത് മാംഗോ വെള്ളി വിടാൻ പറ്റത്തുള്ളൂ. എക്സ്പോർട്ട് വാട്ടറിനകത്ത് നല്ല കുറച്ച് ചൂടായിട്ട് ടെമ്പറേച്ചർ എല്ലാം കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വേണം. ഗ്യാസ് നല്ല ഗ്യാസ് ടാങ്ക്. ഓക്കെ ഓക്കെ, വളരെ ചൂടായിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? അപ്പൊ ചേട്ടാ പറഞ്ഞത് നമുക്ക് ചുമ്മാ അങ്ങനെ സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ട് അതിൻ്റെ അത് അതിൻ്റെ ഹീറ്റും കാര്യങ്ങളും ഹോട്ട് വാട്ടർ എല്ലാം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തതിനു ശേഷം മാത്രമേ ഉള്ളൂ ആ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഹോട്ട് വാട്ടർ അല്ലേ? വെള്ളമുണ്ട്, കഴുകി വരും അല്ലേ? വരും അല്ലേ? ഓക്കെ ഓക്കെ, പമ്പടിക്കുന്നുണ്ടല്ലേ? ഓക്കെ, എന്നിട്ട് അതിലേക്ക് ലാസ്റ്റ് അതിലേക്ക് വരും അല്ലേ? വെള്ളം കഴുകി ഉണ്ടോ ഫ്രണ്ട്സ്? അപ്പൊ ഇങ്ങനെ കഴുകി ഇതിനകത്ത് നിന്ന് കഴുകി നേരെ നേരെ മാംഗോ അപ്പുറത്തെ സെക്ഷനിലേക്ക് വരുവാണ്. ഈ സെക്ഷനിൽ നിന്ന് അടുക്കെല്ലാം ഇതിനകത്ത് പൊക്കോളും, ഫൈനൽ സെക്ഷനിൽ വരും അല്ലേ? ഓക്കെ, ഓക്കെ, അപ്പോൾ ഫുൾ ഫുൾ റണ്ണിങ് ആയി കേട്ടോ. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ നവംബർ മാസം ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഫുൾ തിരക്കാണ്. ഓക്കെ, ഇതിങ്ങനെ എനിക്കൊന്ന് സൈസ് വൈസ് തിരിക്കുവാണെന്ന് തോന്നുന്നു അല്ലേ? പല സൈസുകളായിട്ട് തിരിച്ച് 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 പല സൈസുകളായിട്ട് തിരിച്ച് തിരിച്ച് കണ്ടോ, ഈ റാക്കിലേക്ക് വന്ന് വീഴുമോ കണ്ടോ? കണ്ടോ, ഓരോ ഫോൾഡറിലേക്ക് ഇങ്ങനെ വന്ന് വീഴുമോ കണ്ടോ? മാംഗോയുടെ ഓരോ അതിൻ്റെ അതിൻ്റെ ഗ്രേഡിംഗ് ഗ്രേഡിംഗ് കാർഡൊക്കെ വെച്ചിട്ടുണ്ട് മേളില് കണ്ടോ. പുതിയ പപ്പ അല്ലേ? അപ്പം ഗായ്സ്, ഇപ്പം ഇത്രയും പ്രോസസ്സിങ്ങിലൂടെയാണ് മാംഗോ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത്.
അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു മാംഗോടെ തന്നെയായിട്ടൊരു വീഡിയോ നമ്മുടെ പിക്ക് ചെയ്യാനൊക്കെ പോയതായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് വാച്ച് ചെയ്യാം. അപ്പോൾ അടിപൊളി ഒരു സംഭവമായിരുന്നു, സൂപ്പറായിട്ട്. 10-34 ഏക്കറിൽ ശരിക്കും പറഞ്ഞാൽ മാവിൻ്റെ ഒരു ഭയങ്കര തോട്ടം തന്നെ, അടിപൊളി. ഓരോ മാങ്ങയുടെ ഡിഫക്റ്റും അതിൻ്റെ സ്പോട്ടിങ്ങനെ ഓക്കെ, ഇതിന്റെ സെപ്പറേഷനും കാര്യങ്ങളും എല്ലാം ഇതിന്റെ ഓരോന്നിനും ഓരോരോ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം നോക്കി വെച്ച് വേണം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മാംഗോയുടെ പ്രോസസ്സിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇതിൻ്റെ പുറകിൽ ഇത് പിന്നീട് നമുക്ക് വരുന്നതായിരിക്കും. അടുത്ത നവംബറിലേക്ക് സീസൺ ഉണ്ട്, അപ്പോൾ ആ സമയത്ത് വന്ന് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ മാംഗോയുടെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സാഞ്ചേട്ടാ, അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് പറയാനുള്ള, നമ്മളീ ഭൂമി വന്നു ജനിച്ചു, ഭൂമി നമുക്ക് എന്തൊക്കെ തന്നു, നമ്മളൊന്നും ഭൂമി കൊടുക്കുന്നില്ല. അപ്പം നമ്മൾക്ക് ഒരു നമുക്ക് ചെറിയ കടമ പോലെ നമ്മൾ ഭൂമിക്ക് എന്തെങ്കിലും കൊടുക്കണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. ഇപ്പം ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത് ചെയ്യുമ്പം പക്ഷികളായി, വനമൃഗങ്ങളായി എല്ലാവരും ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ കുറേ ജീവികൾക്ക് ഇത് കിട്ടുന്നു, ജീവൻ കിട്ടുന്നു, ഭക്ഷണം കിട്ടുന്നു, പ്രാണികൾക്ക് ഭക്ഷണം കിട്ടുന്നു, ആൾക്കാർക്ക് ഭക്ഷണം കിട്ടുന്നു, എല്ലാവർക്കും ജോലി കിട്ടുന്നു, ജോലി കിട്ടുന്നു. അപ്പോൾ അത് നമുക്ക് നല്ലൊരിതാണ്. ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ, പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇത്. നമ്മൾ ഇത് സ്റ്റാർട്ടിങ് മാത്രമാണ്. നെക്സ്റ്റ് പ്രതി നടന്നുകൊണ്ടിരിക്കുന്ന പെർമാ കൾച്ചറിൻ്റെ, അത് നമ്മുടെ ജെഫ് ലോട്ടൻ്റെ പെർമാ കൾച്ചർ ഫാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് മൊത്തം മരങ്ങൾ എന്ന് പല ചെടികളാണ്, ഒരു കാട് പോലെ. അതിനകത്ത് മയിലും തത്തയും പാമ്പും എല്ലാം ഉണ്ട്. ഒരു വനമാത് അത് അതിന്റെ സ്റ്റെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം സ്റ്റേജ് വണ്ണേ ഉള്ളൂ, വന്നോളൂ. നാട്ടിലുള്ള നമ്മുടെ ഒരു പുതിയ യൂത്ത്, അവരോട് എന്താണ് ശരിക്കും പറഞ്ഞാൽ പറയാനുള്ളത്? ഇപ്പോൾ നല്ല വ്യക്തം പറ്റുന്ന രാസായനിക മാറി ഓർഗാനിക്കായിട്ട് നമുക്ക് നല്ലതായിട്ട് രീതി ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് അറിയുന്ന ആൾക്കാരോട് പഠിച്ചിട്ട് അത് നമുക്ക് ചെയ്യിക്കാം. നമ്മുടെ നാട്ടിൽ കുറേ, ഞാൻ നാട്ടിൽ നിന്നാണ് കൂടുതൽ പഠിച്ചേക്കുന്നത്, ഇവിടുത്തെ ആൾക്കാരല്ല പഠിച്ചേക്കുന്നത്. ഓക്കെ, നാട്ടിലെ ആൾക്കാരെ കൂടുതൽ പഠിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ, ഞാൻ നാട്ടിൽ വന്നാൽ പഠിച്ചേ, നിങ്ങൾക്ക് നാട്ടിൽ എന്തൊക്കെയുണ്ട് നിങ്ങൾ അത് അവരോട് പഠിച്ച് യൂട്ടിലൈസ് ചെയ്യുക, പഠിപ്പിക്കാൻ ആളുണ്ട്. അതുപോലെ ആ സമയത്ത് നിങ്ങൾ അവരുടെ നിന്ന് പഠിക്കുക, നല്ല നമ്മുടെ തലമുറയിൽ നിന്ന് തലമുറ ഒത്തിരി പഠിക്കാറുണ്ട്. അവിടെ നിന്ന് പഠിച്ചിട്ട് നല്ലതായിട്ട് അപ്പൊ ഫ്രണ്ട്സ്, ശരിക്കും പറഞ്ഞ സാജൻ ചേട്ടനെ പോലെയുള്ളവര് മലയാളികൾക്ക് എന്നും ഒരു അഭിമാനം തന്നെയാണ്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് എഞ്ചിനീയറായിട്ട് വന്ന് ഇവിടെ വന്ന് കൃഷി ചെയ്യുകയാണ്. കൃഷി ചെയ്ത് അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വരുമാനം ഉൽപ്പാദിപ്പിക്കുകയാണ്. ഓരോ പ്രാവശ്യവും ഓരോ സ്ഥലത്ത് നിന്ന് കൃഷി ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റ് കൊണ്ട് അടുത്ത പ്രോപ്പർട്ടി മേടിക്കുന്നു. അങ്ങനെ ചേട്ടാ നേരത്തെ പറഞ്ഞ പോലെ മാവിൻ്റെ തോട്ടം മേടിച്ചതാണ് ഇത്. വീണ്ടും പല പല കാര്യങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യുന്നു. ശരിക്കും നമുക്കെല്ലാവർക്കും ഒരു അഭിമാനം തന്നെയാണ്. നാട്ടിലെ പുതിയ തലമുറ കൃഷിയൊന്നും ചെയ്യാതെ നാട് വിടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. പുതിയ നല്ല നല്ല സംരംഭങ്ങൾ തപ്പി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ സാജൻ ചേട്ടനെ പോലെയുള്ളവർ ശരിയായ ഒരു മാതൃക തന്നെയാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല സാഞ്ചേട്ട നല്ല നല്ല ഇനിയും ഫാമിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കട്ടെ. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഓസ്ട്രേലിയയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റട്ടെ. ശരിക്കും ഈ ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു ഒരു വ്യക്തിയായിട്ട് ചേട്ടായി മാറട്ടെ. ഫാമിങ്ങും കാര്യങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു, വലിയ ആഗ്രഹങ്ങളൊന്നും നേരുന്നു. അപ്പം സാഞ്ചേട്ടൻ, അപ്പം നമ്മുടെ ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. പുതിയ അടിപൊളി സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെ ടോണീസ് കിച്ചൻ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.